നീലേശ്വരം പുഴ വഴിമാറിയൊഴുകി 10 മീറ്ററിലേറെ കര പുഴയെടുത്തു. 10-ലേറെ തെങ്ങുകളാണ് കടപുഴകി വീണത്. പാലത്തിനായി നിർമ്മിച്ച ബണ്ട് പൊളിച്ചു മാറ്റാത്തതിനെ തുടർന്നാണ് പുഴ ഗതിമാറിയൊഴുകിയത്. നഗരസഭയുടെയും കരാറുകാരുടെയും കൃത്യവിലോപമാണ് അപകടമുണ്ടാക്കിയതെന്നാണ് ആരോപണം. കഴിഞ്ഞ 2 ദിവസമായി കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ കൂടുതൽ ശക്തിയാർച്ച മഴയാണ് കാണുന്നത്. നദികളിലൊക്കെ വലിയ തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ നീലേശ്വരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിൽ വെള്ളം ഉയരുകയും അതോടൊപ്പം തന്നെ ഈ നീലേശ്വരം ഈ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൻ്റെ ബണ്ടുകൾ മാറ്റാത്തതിനെ തുടർന്ന് പുഴ വഴിമാറി ഒഴുകുകയും ചെയ്തത്. ഏതാണ്ട് 10 മീറ്ററോളം ദൂരത്തിലേക്കാണ് ഇപ്പോൾ പുഴ വഴിമാറി ഒഴുകുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം, ഞാൻ നിൽക്കുന്ന സ്ഥലത്തു കൂടിയാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്. ഈ ഇതിൻ്റെയൊക്കെ അപ്പുറത്തുണ്ടായിരുന്ന ഈ പുഴയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ബണ്ടുകൾ പൊളിച്ചു നീക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നായിരുന്നു കരാറുകാർ പറയുന്നത്. കാരണം ഈ കോൺക്രീറ്റ് നടന്നതിന് പിന്നാലെ ഇത് പൊളിച്ചു നീക്കുന്നതിന് മുമ്പ് മുകൾ ഭാഗത്തുള്ള ഡാം തുറക്കുകയും അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുണ്ടായി എന്നാണ് അവരുടെ വിശദീകരണം. കാരണം ഏതാണ്ട് 10-ഓളം തെങ്ങുകളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ കടപുഴയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഒരു തെങ്ങ് ഇപ്പോൾ കടപുഴയിൽ ഈ പുഴയിലേക്ക് വീണിട്ടുണ്ട്. ശരിക്കും അത് ഇതിൻ്റെ നടുവിൽ കൂടിയാണ് ഇത് മുറിക്കേണ്ടത്. ഇവർ ആ സമയത്ത് അത് മുറിച്ചില്ല. വെള്ളം ഒരുപാട് കെട്ടി അവിടെ പൊങ്ങിയ ശേഷം ആണ് അവർ ഒരു സൈഡിലേക്ക് കൂടി മുറിച്ചപ്പോൾ ഭയങ്കരമായ കുത്തൊഴുക്കിൽ ഒരു 20 സെൻറ്റോളം സ്ഥലവും 10-25 തെങ്ങുകളും കടപുഴകി പോയി. ഇപ്പോൾ പുഴയെ തന്നെ വഴിമാറി ഒഴുകുകയാണ്. ശരിക്കും കരാറുകാരൻ്റെ കൃത്യ വിലോപം തന്നെ ആണ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകാൻ കാരണം. ഇതിനെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കുന്നത്. നഗരസഭ ഇവിടേക്ക് ഇന്നലെ തന്നെ, നഗരസഭ അധികൃതർ ഇന്നലെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ കരാറുകാരുടെ സ്വന്തം ചെലവിൽ ഇത് നിർമ്മിച്ചു കൊടുക്കാൻ, ഈ ബണ്ടൊക്കെ നിർമ്മിച്ചു കൊടുക്കാൻ, ഇവരുടെ അതിലൊക്കെ കെട്ടിക്കൊടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നഗരസഭയുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ദുരന്തം ഉണ്ടായതിന് പിന്നാലെയാണ് നഗരസഭ ഉണർന്നത് എന്ന് വേണം കരുതാൻ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ ഭാഗത്ത് ബണ്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. നഗരസഭ ഇന്നലെ മെഞ്ഞാന്ന് രാത്രിയാണ് അത് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ബണ്ട് നീക്കം ചെയ്യാൻ വേണ്ടി ഈ കരാറുകാർ തന്നെ ക്രെയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ ക്രെയിൻ ഈ ഭാഗത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. കാരണം ബണ്ട് പൊളിച്ചതുകൊണ്ട് തന്നെ ഇതിന് ഘട്ടം ഘട്ടമായി പൊളിച്ച് നിൽക്കാനുള്ള ഒരു സൗകര്യമില്ല. ഇപ്പോൾ 2 ക്രെയിനുകൾ നമുക്ക് കാണാം. 2 ക്രെയിനുകൾ ഒന്ന് ഇപ്പോൾ കേടായിട്ടുണ്ട് എന്നാണ് കരാറുകാർ പറയുന്നത്. ഇത് നന്നാക്കിയാൽ മാത്രമേ ഈ ശേഷിക്കുന്ന ഭാഗത്ത് ബണ്ട് പൂർണ്ണമായും പൊളിച്ച് നീക്കാൻ കഴിയുകയും അതോടൊപ്പം തന്നെ ഈ നദിയിൽ ഉയർന്നു നിൽക്കുന്ന ജലനിരപ്പ് താഴ്ത്തിക്കൊണ്ടുവരാൻ കഴിയുകയുമുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരപ്പാലം ഈ കുത്തൊഴുക്കിൽപ്പെട്ട് തകർന്നിരിക്കുന്നു. ഈ സ്കൂളിലെ കുട്ടികളടക്കം ഈ പാലത്തിലൂടെയാണ് മറുഭാഗത്തെ നീലേശ്വരം ഭാഗത്ത് എത്തുന്നത്. ഏതാണ്ട് 100-ലേറെ കുട്ടികൾ ദിവസേന ഈ പാലത്തിലൂടെ നടന്നു പോകുന്നു. ഏതായാലും ഇപ്പോൾ ഈ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളെ ഈ ഭാഗത്തേക്ക് ഒരു കാരണവശാലും കൊണ്ടുവരരുത് എന്നാണ് ഇപ്പോൾ നഗരസഭ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പും. ഏതായാലും നഗരസഭയുടെയും അതോടൊപ്പം തന്നെ കരാറുകാരൻ്റെയും ഭാഗത്ത് വന്നിരിക്കുന്ന കൃത്യമായ ഒരു വിലോപം അല്ലെ കൃത്യവിലോപം വന്നിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാം. ഓക്കെ, അഭിലാഷാണ് കാസർകോട്ടെ ആ ഒരു അനാസ്ഥയുടെ കാഴ്ച ചൂണ്ടിക്കാട്ടിയത്. നമുക്കൊന്ന് കണ്ണൂർ